بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ولله ما في السماوات وما في الأرض وكان الله بكل شيء محيطا سنهم الله സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹൃദയരായ ശ്രോതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തോഫീക്ക് നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രഭാഷണ പരിപാടിയുടെ രണ്ടാം ദിവസമായ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഇവിടെ ഉന്നയിച്ച ആരോപണങ്ങളുടെ ബാക്കി ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിശുദ്ധ ഇസ്ലാം അടിസ്ഥാനപരമായി സ്വീകരിച്ച ഒരു പൊതു തത്വത്തിലേക്ക് എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധ
കൊണ്ടുവരുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും എല്ലാ നമസ്കാരങ്ങളിലും പാരായണം ചെയ്യൽ നിർബന്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഭാഗത്തായി വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയ ചില വാചകങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അനിവാര്യമായും അവൻ പാലിക്കേണ്ട നിലനിർത്തേണ്ട അവന്റെ പ്രാർത്ഥനയായി അവൻ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين اهدنا الصراط المستقيم നാഥ ഞങ്ങളെ നീ നേരായ മാർഗ്ഗത്തിലൂടെ നയിക്കണമേ. ഏതാണ് ആ നേരായ മാർഗം? صراط الذين أنعمت عليهم നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്, നിന്റെ നിഅമത്തിന് പാത്രീഭൂതരായവരുടെ മാർഗമാണ്. ആ മാർഗത്തിലൂടെ ഞങ്ങളെയും നീ നയിക്കണേ നാഥ. ഖൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലല്ല, കോപവിധേയരായവരുടെ മാർഗത്തിലും അല്ല. ഒരിക്കലും ആ മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്താതെ നേരായ മാർഗത്തിൽ ജീവിക്കുന്ന, ജീവിച്ച് മരിച്ചുപോയ, നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ ആ നല്ല മനുഷ്യരുടെ മാർഗത്തിൽ ചേർത്ത് മുസ്തഖീമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണം എന്നാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ എല്ലാ നമസ്കാരങ്ങളിലും നിർബന്ധമായും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. നേരായ മാർഗത്തിലൂടെ ചലിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അനിവാര്യമായും അവൻ പാലിക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ പ്രവാചകനായി നിയോഗിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നു പ്രവാചകന്റെ ആ പ്രഖ്യാപനം? ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ യഹൂദികളിൽ നിന്ന് വ്യത്യസ്തരാകണം. യഹൂദികളിൽ നിന്ന് പരിപൂർണമായും നിങ്ങൾ വ്യത്യസ്തരാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെയും മുസ്ലിം സമൂഹത്തോട് ഏറ്റവും അധികം ശത്രുത വെച്ചു പുലർത്തിയ ഒരു സമൂഹമുണ്ടെങ്കിൽ അത് യഹൂദികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്ന വിവരം അവർക്കറിയാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് മുഹമ്മദ് നബി പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ സത്യമാണെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്നും നന്നായി മനസ്സിലാക്കിയവർ തന്നെയാണ് യഹൂദികൾ. പിന്നെ എന്തുകൊണ്ടാണ് പ്രവാചകനോട് അവർ വിരോധം കാണിച്ചത്? തന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഗോത്രത്തിൽ വന്നില്ല അവസാനത്തെ പ്രവാചകൻ.
തങ്ങളുടെ ഗോത്രമായ ഇസ്ഹാഖിയ വംശപരമ്പരയിലല്ല പ്രവാചകൻ വന്നത്, ഇസ്മായിലിയ തന്റെ സഹോദര വംശപരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന ഒറ്റപ്പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിരോധം പ്രഖ്യാപിച്ച് കടന്നു വന്നവരാണ് യഹൂദികൾ. അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ ഉള്ള രണ്ട് പ്രാവശ്യത്തെ ശ്രമം, ആ രണ്ട് ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മുഹമ്മദ് നബിക്ക് സിഹ്ർ ചെയ്തുകൊണ്ട് പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചത് മുതൽ ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി